ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. നീ അടിക്കുന്ന പെട്ടിയെല്ലാം എടുത്തു വെക്കാം. ശരി ഡോക്ടർ. വാ. നിങ്ങളാണോ പെറാൻ വന്നത്? അല്ല, ഭാഗ്യം. നിങ്ങളായിരുന്നു കുങ്കുമ പൂ കലക്കി കലക്കി എന്റെ കൈയോടി ഞാൻ. അപ്പൊ ആളാടെ നീയാ നമ്മുടെ കൊറിയർ? ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞിനെ പ്രസവിപ്പിക്കുന്ന വയർ ഇതാണോ? എനിക്ക് വയ്യ. ഞാൻ അല്ല ചേട്ടൻ, എത്ര മാസമായി? ഞാനിവിടെ വന്നിട്ട് 13 വർഷമായി. ഈ അതല്ല, പരീക്ഷണം കഴിഞ്ഞ് നിക്കല്ല. ഇപ്പൊ ഇത് എത്രാമത്തെ മാസമാണ്? ഇത് അതിന്റെ അല്ല, ഇത് ഇതിന്റെ. പിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഞാൻ പുഷ്പാംഗതൻ. അതായത് മോഹൻലാൽ ആന്റണി പെരുമ്പാവിനെ പോലെ, മമ്മൂട്ടിക്ക് ജോർജിനെ പോലെ, ഡോക്ടറിന്റെ വലം കൈയും എടം കൈയും എല്ലാം ഞാനാണ്. ഇനി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാണ്. ഒരു ഉമ്മ തരട്ടെയോ? വേണ്ട വേണ്ട, പെട്ടിയെടു പെട്ടിയെടു, പേ പിടിച്ച് അയറ്റോ. പോക്കോ പോക്കോ, ചെല്ല ചെല്ല. അതെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓൾ ദ ബെസ്റ്റ്. ഞാൻ നീ എവിടെ പോകുന്നു? ഞാൻ വീട്ടിൽ പോകുന്നു. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനെല്ലാം ഇറങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ബോറടിച്ചാകും. ഇതെന്തോ ചന്തയോ? ഇത് റിസർച്ച് സെന്റർ ആണ്. ഇവിടെ പതിയെ സംസാരിക്കണം. ഒച്ചമേള വെക്കാൻ പാടില്ല. ഇവിടെ കിടന്ന് ഒച്ചമേള വെച്ചാൽ നിന്നൊക്കെ അടിച്ച് കൊല്ലും ഞാൻ. അമ്മാ പോരി, ഞാൻ എങ്ങോട്ടാണട്ടെ? പേടിക്കണ്ട, അത് കടിക്കൂല. ഇനി രണ്ടുപേരെ കൂടി പരിചയപ്പെടുത്താനാണ്. ഞാൻ ശകുന്തള ഇപ്പോ. നീ പോയില്ലേ? നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുമ്പോ ഞാൻ എങ്ങനെയാടാ പോകുന്നത്? അപ്പൊ നിനക്ക് തിരക്കില്ലേ? ആ തിരക്കിനേക്കാൾ എനിക്കിഷ്ടം ഈ തിരക്ക. ഞാൻ ദേഷ്യപ്പെട്ടപ്പോ പേടിച്ചില്ലല്ലോ. ഈരെ കൊണ്ടു ചെല്ല ചെല്ല. ചേട്ടാ, അല്ല ഈ പരീക്ഷണത്തിന് വരുന്നവർക്ക് മാത്രമേ ഈ പെൺകുട്ടികളുടെ പരിലാളനെ ഉള്ളോ? അതെ. എന്നാ പിന്നെ എന്നെ കൂടുന്നു പരീക്ഷണത്തിന്? എടാ, അതിന് മെനക്കെടാൻ വയ്യാത്തോണ്ടല്ലേ ഞാൻ പെണ്ണ് പോലും കെട്ടാത്തത്. പിന്നെ നിനക്ക് താല്പര്യമുള്ള സ്ഥിതിക്ക് ഞാനൊന്ന് നോക്കാം. അയ്യോ വേണമെന്നില്ല, ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്യാന്ന്. വന്നു ചേട്ടാ, ഇതൊക്കെ എന്താ സെറ്റപ്പ്? ഇതാണ് ഡോക്ടറുടെ ലാബ്. ഇവിടെയാണ് ഡോക്ടർ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ഇതിനേക്കാളും വലിയ ലാബ് തൊട്ടപ്പുറത്തുണ്ട്. അല്ല, ഈ കുരങ്ങിനെ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്? അത് മനസ്സിലായില്ലേ? ഇല്ല, ഇതേ പരീക്ഷണത്തിന് നിന്നേക്കാൾ മുമ്പ് വന്ന ആളാ. പരീക്ഷണം കഴിഞ്ഞപ്പോ ഈ അവസ്ഥ. അതൊന്നുമല്ല, ഇതാണ് എന്റെ അച്ഛൻ. ഇതാണോ ചേട്ടന്റെ അച്ഛൻ? ഇതൊന്നും അല്ല എന്റെ അച്ഛൻ. പിന്നെ എന്റെ അച്ഛൻ പണ്ടിവിടെ ഡോക്ടറുടെ സഹായിയായിരുന്നു. അന്ന് പരീക്ഷണം നടത്താൻ ഒരു കുരങ്ങനെ വേണമെന്ന് പറഞ്ഞു. അച്ഛൻ പോയി ഏതോ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് കൊടുത്ത കുരങ്ങനാണിത്. ഇപ്പോ ഇതിനെ കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. അച്ഛ, അതെന്താ? അച്ഛൻ നാല് പെഗ് അടിച്ചു കഴിഞ്ഞാ വീട്ടിന്റെ തിന്നേ കരുതാ ഈ ഇരിപ്പാണ്. അച്ഛ, അല്ല ഇതിനിപ്പോ എന്തിനാ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്? കുരങ്ങിൽ നിന്ന് പരിണാമം സംഭവിച്ചാണ് മനുഷ്യനുണ്ടായത്. അല്ല സംശയം ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് ചേട്ടനെ നേരിട്ട് കണ്ടപ്പോ ബോധ്യപ്പെട്ടു. അതാണ്, ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാണ്ട് വരെ വാ, കാണിച്ചുതരാം. സൂക്ഷിച്ചു വേണം പറയാൻ, എന്റെ അച്ഛനെ ടച്ച് ചെയ്യരുത്. അളിയ, സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്തിന്? ആ ഡോക്ടർ എന്നെ ഗർഭിണിയാക്കൂന്ന് എനിക്കൊരു പേടി. എടാ നിനക്കും ഭ്രാന്തായോ? ഒരു കുരങ്ങനെ തല്ലിക്കൊന്നു വെച്ച് കുറച്ച് ഉജാല വെള്ളം കലക്കി വെച്ചിട്ട് ഈ വക പരീക്ഷണം നടത്തിയാ വിജയിക്കുവോ? നീയൊന്ന് ധൈര്യമായിട്ടിരുന്ന്, ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാടാ. മനുഷ്യനെ കുറച്ച് ധൈര്യം വേണടാ. എന്തു പറ്റിയടാ? ഞാൻ വിചാരിച്ച പെട്ടെന്ന് അതിന് ജീവൻ തിരിച്ചു കിട്ടിയിരുന്നു. അയ്യോ, ഇച്ചിരി വെള്ളം കുടിക്കരുത്, സൾഫ്യൂരിക് ആസിഡ്. ഇവിടെ മൊത്തം പ്രശ്നമാണ്. നീ വന്നേ അവിടെ വേറെ എന്തിനൊക്കെ തലക്കൊന്നു വെച്ചിട്ടുണ്ടാവും. വാ വാ വാ, എടുത്തോളൂ. ഇത് സുധിയേട്ടനുള്ളതാ. ഇതെന്താണ് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ളത്? അതെ, ഗർഭം ധരിക്കുന്നത് സുധിയേട്ടനാ. സുധിയേട്ടനുള്ള ഹെൽത്ത് ഡ്രിങ്ക് ആയത്. ഓ, ഇങ്ങനൊക്കെ നടന്നാ മതിയോ? ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ കുടിക്കണ്ടേ? വേണ്ട വേണ്ട,
ഈ ലൈന് കയറി പിടിച്ച് കളിക്കണ്ട. ഇതേ 66 കെ വി ലൈന് മെയിൻ ഓഫ് ചെയ്ത് കയറി പിടിച്ച ചിലപ്പോ കരിഞ്ഞ് കരിവാളിച്ചു. ഇതിലിനി എന്തോന്ന് കരിയാൻ, ഫുൾ കരിഞ്ഞിരിക്കുക. ശൗന്ദളേ, ഇവരുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്ത് വേണേലും ചോദിക്കാം, എന്ത് ചോദിച്ചാലും കൊടുത്തേക്കാനാ എന്നോട് പറഞ്ഞു. ഇവന് വേണ്ടിട്ടാ. ഒരു നിമിഷം മാറു. സോറി, പറയൂ. ഇവന് അല്ല, അണ്ണം വിചാരിച്ച നടക്കില്ലേ. ഹനിയ, ഇവൻ പ്രസവിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ ഉള്ളവരെ പ്രസവിപ്പിക്കല്ലേ. മതി ശൗന്ദളേ, ഇന്ന് മോലെ ഇവന് കടുക്ക വെള്ളം കൊടുത്താൽ മതി. അത് വേണം. ഒന്നും മിണ്ടാതിരിക്കടി, ഇള്ള കുട്ടിയല്ലേ ഊഞ്ഞാലാടാ. അതേടാ, നിന്നെ തന്നെയാണ് ആദ്യം ആട്ടാൻ പോണത്. ഇന്ന് വരെ ഒരു പഞ്ചായത്ത് മൂത്രപ്പര പോലെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടാത്ത ഭാഗ്യദോഷയാണ് ഞാൻ. അതുകൊണ്ട് ഈ ഊഞ്ഞാല് ദാസൻ ഉദ്ഘാടനം ചെയ്യും. അടിച്ചിട്ട് ഊഞ്ഞാലെ കാടണോ? നിനക്കറിയില്ല, രണ്ടെണ്ണം വിട്ടിട്ട് ഊഞ്ഞാലാടുമ്പോ ഭൂമിയുടെ ഷേപ്പ് മനസ്സിലാവും. ആട്ടിക്കോ ദാസേട്ടാ. ഇതെന്ത് തൊട്ടില്ല ആട്ട് പറയട്ടോ ഞാൻ. വെണ്ണയിലെ ഉസോട്ട് എന്താ ഒരു കോലം, ആകെ കറുത്ത കരിവാളിച്ച്. ദേ അവിടെ എല്ലാരും നിന്നെ കാത്തിരിക്കാം, അങ്ങോട്ട് വാ. ആദ്യത്തെ മുതല് എന്റെ ഭാര്യ പൊന്നമ്മ പരിശുദ്ധയാ. എവിടെയായിരുന്നു ഇതുവരെ രണ്ടുപേരും? ഞങ്ങൾ ഇറാഖ് വരെ പോയിരുന്നു. നിന്റെ തന്ത നല്ല ബെസ്റ്റ് ഫാമിലി. എടാ എന്താ ഇതുവരെ ഇവിടേക്ക് കയറാറായില്ലേ? ഇതെന്നെ ഡിസ്പെൻസറിയാ. എന്തോ ഇവിടെ സംഭവിച്ചിട്ടുള്ളു. ആ ഇനി എന്താ പരിപാടി? മദ്യം കഴിഞ്ഞ മദുരാഷിയാണ് പ്രിയം. അതും കൂടി അവിടെ നിന്ന് ശരിയാക്കി തന്ന സന്തോഷായി. എന്താ ചങ്കുണ്ണി, ആ ഒരു ഏർപ്പാട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ നിങ്ങോട്ട് തുടങ്ങാമല്ലോ. ഇതുകൊണ്ട് മാത്രം എങ്ങനെ അഷ്ടിക്ക് വകയുണ്ടാക്കുക? എന്താ ചങ്കുണ്ണി, ഈ ശങ്കുണ്ണി കൂടാതെ ജീവിക്കാൻ പറ്റില്ലേ? കാരണവർക്ക് എന്തിനാ ഇന്ന് നിർഗുണനെ കൂടെ കൊണ്ട് നടക്കണേ? നിർഗുണനിന്റെ തന്താ പോണുലേ. മരിക്കുന്നവരെ ഈ ബന്ധം വേർപെടുത്താൻ ആർക്കും കഴിയില്ല. മരിച്ചല്ലോ, ഇപ്പൊ ഒരു ആത്മാക്കളല്ലേ നിങ്ങൾ. മരണം അത് വെറും തോന്നലാണ് തിരുമേനി. ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാളായി ജീവിക്കുക, മരിച്ചു കഴിയുമ്പോൾ മറ്റൊരാളുടെ ദേഹത്ത് കയറി ജീവിക്കുക. അവിടെ തന്നെ എന്താ ഉദ്ദേശം മനസ്സിലായില്ല? ജീവാംശം വലിച്ചെടുത്ത് രക്തമാട്ടകളെ പോലെ ഉറിഞ്ചി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൂർഷ്വാത്മാക്കളെ പൊടലയോടെ വെട്ടി നിരത്തി കൊന്നു കൊലവിളിച്ച് കുഴിച്ചുമുടാനാണ് ഉദ്ദേശം.
ഈ ചുടല ഭിക്ഷക്കാരുടെ കീർവാണം കെട്ടിരിക്കാതെ കാര്യത്തിലേക്ക് കടന്നോളൂ. ഈ കുടുംബത്തിന് മനസമാധാനത്തോടെ ജീവിക്കണം. ഒഴിഞ്ഞു പോവുക. ഇതേതോ വഞ്ചിപ്പാട്ടുകാരുടെ പ്രകൃതമാണ് കൂടിയിരിക്കുന്നു. ത്രിവേണി വഞ്ചോ സഞ്ജോ എന്ന് ഞാൻ നോക്കിക്കോളാം. താൻ പോടോ എന്നാ നമുക്ക് സംസാരിക്കാം. സംസാരിക്കേ. ഞാൻ തുണി നോക്കി തീരോട്ടിരിക്കെ. എന്താ പറഞ്ഞത്? എന്താ ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടായോ നിങ്ങക്ക്? ഇനി ഇതുപോലുള്ള മന്ത്രവാദങ്ങൾ നടത്തുവോ? ആടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോളാം. മനസ്സിലായോ? ക്ഷമിക്കാവേ. നിനക്ക് ഇവനൊരു വിലയില്ല ലേഡി. വില വെക്കണം. നിനക്ക് ഇവനോട് പുച്ഛമാണ് ലേഡി. പുച്ഛിക്കരുത്. നീ ഇവന്റെ കരടക്കുറ്റിക്ക് അടിക്കുന്നത്. നോക്കിയാതെ കേറി പോടി.